നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നിലവിലുള്ള സംവിധാന പ്രകാരം ഇന്ത്യൻ സൈന്യം മൂന്ന് വിഭാഗങ്ങളായി തിരിക്കപ്പെട്ടിട്ടുണ്ട്. കര, വ്യോമ, നാവിക സേനയ്ക്ക് ഇന്ത്യയിൽ പലയിടങ്ങളിലായി അവരുടെ പല കമന്റുകളുമുണ്ട്. അനുദിനം ശക്തമായി പ്രതിരോധ സേന മുൻപോട്ട് വരികയാണ്. ന്യൂ ജനറേഷൻ റോക്കറ്റുകളും ടെററ്റ് വെടിയുണ്ടകളും ഇന്ത്യൻ സൈന്യം വിജയകരമായി പരീക്ഷിച്ചു. യുദ്ധ ഹെലികോപ്റ്ററായ രുദ്രയിൽ നിന്നായിരുന്നു സൈന്യത്തിന്റെ പരീക്ഷണം. പർവ്വത നിരകളിൽ കരുത്തു കാട്ടാൻ മികവുള്ള റോക്കറ്റുകളും വെടിയുണ്ടകളുമാണ് വിക്ഷേപിച്ചത്. തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ അറ്റാക്ക് ഹെലികോപ്റ്ററാണ് രുദ്ര. ഇന്ത്യൻ വ്യോമസേനയുടെയും കരസേനയുടെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് രൂപകൽപ്പന ചെയ്തതാണ് രുദ്രയെ. അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററായ ധ്രുവിന്റെ ആയുധ പതിപ്പാണ് ഇത്. 5.8 ടൺ ഭാരമുള്ള മൾട്ടി റോൾ ഹെലികോപ്റ്ററിന് ശക്തി പകരുന്നത് രണ്ട് എഞ്ചിനുകളാണുള്ളത്. നിരീക്ഷണം, സൈനിക ഗതാഗതം, ടാങ്ക് രഹിത യുദ്ധം എന്നിങ്ങനെ വിവിധ ദൌത്യങ്ങളാണ് രുദ്രയെ വിന്യസിക്കുന്നത്. കരസേനയിൽ നിലവിൽ 180 ധ്രുവ ഹെലികോപ്റ്ററുകളാണുള്ളത്. 60 എണ്ണം സൈന്യത്തിലും 75 എണ്ണം വ്യോമസേനയിലും 23 എണ്ണം നാവികസേനയിലും ബാക്കി കോസ്റ്റ് ഗാർഡിലും വിന്യസിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്ത കൂടി പുറത്തു വന്നിരുന്നു. കരുത്ത് പകരാൻ അപ്പാച്ച് ഹെലികോപ്റ്ററുകളെ വിന്യസിക്കാൻ ഒരുങ്ങി ഇന്ത്യൻ സൈന്യം. നവീകരണത്തിന്റെ ഭാഗമായാണ് പുതിയ നീക്കം. വിവിധ മേഖലകളിൽ കരുത്ത് കാട്ടാൻ കഴിവുള്ള 6 ഹെവി ഡ്യൂട്ടി അറ്റാക്ക് ഹെലികോപ്റ്ററുകളാണ് സൈന്യം വിന്യസിക്കുക. 2024 ഫെബ്രുവരി മുതൽ ജൂൺ വരെയുള്ള സമയത്താകും ഇവ വിന്യസിക്കുന്നതെന്നാണ് വിവരം. സ്റ്റിംഗർ A2 എയർ മിസൈലുകൾ, ഹെൽഫയർ ലോംപോ, A2 ഗ്രൌണ്ട് മിസൈലുകൾ, തോക്കുകൾ, റോക്കറ്റുകൾ എന്നിവ കൊണ്ടാണ് അപ്പാച്ച് ഹെലികോപ്റ്ററുകളെ സജ്ജമാക്കിയിരിക്കുന്നത്. ശത്രുവിനെ നേരിടാൻ അസാമാന്യ കഴിവാണ് ഈ ഹെലികോപ്റ്ററുകൾ പ്രകടിപ്പിച്ചിട്ടുള്ളത്. വായുവിലെ ടാങ്കുകൾ എന്നാണ് ഇവയെ വിശേഷിപ്പിക്കുന്നത്. അമേരിക്കൻ ട്വിൻ ടർബോഷാഫ്റ്റ് ആക്രമണ ഹെലികോപ്റ്ററാണ് അപ്പാച്ച് ഹെലികോപ്റ്ററുകൾ. 2020 ഫെബ്രുവരിയിലാണ് 5691 കോടി രൂപയുടെ കരാർ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത്. ഇതിന്റെ ആദ്യഘട്ടമായാണ് 6 അപ്പാച്ച് ഹെലികോപ്റ്ററുകൾ എത്തുക. 2015 ഒപ്പുവെച്ച 13,952 കോടി രൂപയുടെ പദ്ധതി പ്രകാരം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഇതുവരെ 22 യുദ്ധവിമാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വ്യോമാക്രമണത്തെ നേരിടാൻ സൈന്യത്തെ സഹായിക്കാൻ അപ്പാച്ച് ഹെലികോപ്റ്ററുകൾക്ക് കഴിയും. വളരെ ദൂരെയുള്ള ശത്രുവിനെ കണ്ടെത്താൻ അപ്പാച്ചിക്കുള്ള കഴിവും അപാരമാണ്. വായുവിലും ഭൂമിയിലും ഒരേ രീതിയിൽ പ്രതിരോധം തീർക്കാൻ ഈ ഹെലികോപ്റ്ററിന് കഴിയും. പ്രതികൂല കാലാവസ്ഥയിലും രാത്രിയിലുമൊക്കെ പ്രവർത്തിക്കാനുള്ള ശേഷി സൈന്യത്തിന് മുതൽക്കൂട്ടാകും. വ്യത്യസ്ത ആയുധങ്ങളെ വഹിക്കാനുള്ള ശേഷിയും അപ്പാച്ചിക്കുണ്ട്. സബ് സിസ്റ്റത്തിന്റെ ഭാഗമായി 1200 റൗണ്ടുകളുടെ 30 mm ചെയിൻ ഗണ്ണ് ഹെലികോപ്റ്ററിലുണ്ട്. 360 ഡിഗ്രിയിൽ കറങ്ങുന്ന ഫയർ കൺട്രോൾ റഡാറും ലക്ഷ്യം കണ്ടെത്തുന്നതിന് രാത്രി കാഴ്ച നൽകാനുമായി ഹെലികോപ്റ്ററിന് മുൻവശത്തായി സെൻസർ സ്യൂട്ടുമുണ്ട്. ഇന്ത്യൻ സായുധസേന ഉൾപ്പെടുന്ന 3-ാമത്തെ ഐക്കൺ ഹെലികോപ്റ്ററാണ് അപ്പാച്ചെ. റോട്ടറും ഐക്കണും ഉൾപ്പെടുന്ന ഹെലികോപ്റ്ററുകളെയാണ് ഐക്കൺ ഹെലികോപ്റ്റർ എന്ന് വിളിക്കുന്നത്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ 156 പ്രസന്റ് ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററുകൾ കൂടി തദ്ദേശീയമായി വികസിപ്പിക്കാൻ പദ്ധതിയിടുന്നതിനിടെയാണ് അപ്പാച്ചെയുടെ വിന്യാസം.